അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാൽ മതി. ഇപ്പൊ ആക്സിഡന്റ് ആക്കിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുത്തിയിട്ട് ഇതാക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അവർ പച്ചയ്ക്ക് പറഞ്ഞതാ ഇവളുടെ ബോഡി കിട്ടിയാൽ മതി. ഒരാളില്ലാതെ ഒരാൾക്ക് പറ്റില്ല മുന്നോട്ട് പോവാൻ എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ കൺഫേം ആയി, ലൈക്ക് വി ആർ ഇൻ ടു ഈച്ച് അതർ, അങ്ങനെ മനസ്സിലായി. Yes, I am like this. ഇത് ഹോർമോണൽ പ്രശ്നമേ അല്ല. എങ്ങനെയാണോ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും എക്സ്പ്രസ് ചെയ്യുന്നത്. വലിയ തെറ്റല്ലേ, വേറൊരാളോട് ചെയ്യുന്ന ഒരു തെറ്റും കൂടല്ലേ. ഞാനിപ്പോ ഒരു ആണിനെ മാരി ചെയ്ത് കുട്ടികളായിട്ട് ജീവിക്കാൻ നേരത്തെ സ്റ്റിൽ ഐ ആം ഹോമോസെക്ഷൽ ഹാവിംഗ് സെക്സ് വിത്ത് എ മാൻ, ഇത് എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ്. അപ്പൊ അത് ചെയ്യുന്നതിലോറ് ഇരട്ടി ഞാനാണ് അവിടെ ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ അവരെ കൂടെ പോയി നിന്നു, ഓക്കെ മനസ്സിലാക്കാൻ ടൈം എടുത്തോട്ടെ, പാരന്റ്സ് അല്ലേ, അവർക്ക് കുറച്ച് ടൈം കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അൺഎക്സ്പെക്ടഡ്ലി അവരെന്തെന്താക്കിയാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി, ഒരു കൗൺസിലറെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക. ഇതിൽ വിറ്റെന്നാന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തലയിൽ പഴമൊക്കെ വെച്ച് കട്ട് ചെയ്ത്. അതെന്തിനാന്ന് അറിയില്ല, വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനാണോന്ന് അറിയില്ല. ലൈക്ക് അങ്ങനെ തന്നെങ്കിലും മനസ്സ് മാറട്ടെ എന്ന ചിന്ത. ബട്ട് ഇവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം, എങ്ങനെ ഒരാളുടെ മനസ്സ് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുക. എന്നാ പിന്നെ നമുക്ക് ഒരു കിലോ പഴം വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് കുറിച്ചാൽ പോലെ. എനിക്ക് ഇവള് ക്ലാസ്സിലോട്ട് പെട്ടെന്ന് കയറിയപ്പോ എനിക്കൊരു ക്രഷ് തോന്നിയിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ്? ഈ തട്ടം കിട്ട വന്നപ്പോ എനിക്ക് ഇല്ലില്ല വരും. എന്റെ പാരന്റ്സ് ഇല്ല, വേറെ ഒരു അങ്കിളുണ്ട്. പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എളാപ്പാന്ന് വിളിക്ക, പുള്ളി വന്ന് ഒന്ന് പറയാണ് മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്, ഫ്രണ്ട് ആയിട്ടുണ്ട്, എളാപ്പി ആയിട്ടുണ്ട്, നമുക്ക് ഹോട്ടലിൽ പോവാന്ന്. അങ്ങനെ അത് ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആവട്ടെ ആരാവട്ടെ, മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടഫ് ആയിരിക്കും ആ ഒരു ജേണി. അവരവരുടെ പാരന്റ്സ് ഓക്കെ ആണെങ്കിൽ മാറ്റം വിത്ത് സൊസൈറ്റി. ഞങ്ങളുടെ ഗ്രാഫ് താഴോട്ട് തന്നെയാ പോകുന്നത്, അത് ഉയരും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പുറകെ നടന്ന്, അതായത് കൊല്ലാൻ വരെ ട്രൈ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട്. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ, അവരെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഞങ്ങളല്ലല്ലോ, അതിന് വേറെ പല വേഗം അവർ കണ്ടെത്തണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുക. അപ്പൊ ഞാൻ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാണ്, സെക്സ് പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ്, ഞങ്ങളുടെ പ്രൈവസിയാണ്, ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ഞങ്ങൾക്ക് നീട് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ താല്പര്യമില്ല. ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത അവരൊരാണായിട്ട് ആക്ച്വലി എങ്ങനെ അങ്ങനെ നമ്മള് ജെൻഡർ പറയാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വലിയ മുടിയല്ലേ, ഇതിപ്പോ കോൺട്രവേഴ്സി ആവുന്ന എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. എന്റെ പൊന്ന് ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്ററർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്, കുറച്ച് നാളായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കപ്പിൾസിനെ ഇവിടെ കിട്ടാൻ. ആൻഡ് ഫൈനലി ഇപ്പോഴാണ് അവർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്നവർക്ക് വർക്കൊക്കെ ഉണ്ട്, ഒരു ഒരു മണിക്കൂർ ശേഷം ഓഫീസിൽ കയറണം, പഞ്ചിൻ ചെയ്യണം, അല്ലെങ്കിൽ ലോസ് ഓഫ് പേ ആകും. ഐ നോ ദാറ്റ്. പക്ഷേ ഇപ്പോൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ടുപേരും വളരെ ചിരിച്ചുകൊണ്ട് സ്മൈലോടുകൂടി നമ്മളുടെ ഫ്രണ്ടിൽ. അതിൽ നൂറ, ഹലോ, ഹായ്, ഹായ്, യെസ്, ഓക്കെ ഓക്കെ, പറ, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, അടിപൊളി പോകുന്നു. റൈറ്റ് നൗ എന്തൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ? All good ആണോ? Yeah, all good. All good. ഇന്ന് എന്താണ് പ്ലാൻസ്, പരിപാടികൾ എന്തെങ്കിലും? ഇന്ന് ഓഫ് ആണ്, വർക്ക് ഓഫ് ആണ്, എനിക്ക് വർക്ക് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വർക്കിന് പോണം. പിന്നെ അത് തന്നെ പരിപാടി, വേറെ ഇന്ന് പ്രത്യേകിച്ചില്ല. നിങ്ങൾ ഒരുമിച്ച് വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നു, ഇടയ്ക്ക് ഔട്ടിങ്ങിന് പോകുന്നു, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പരിപാടികൾ ചെയ്യുന്നു അല്ലേ? അതൊക്കെയാണ് പരിപാടി. അതെ, കുറച്ച് നാളുകൾ നോക്കുവാണെങ്കിൽ യൂട്യൂബിലും എല്ലായിടത്തും ഒക്കെ ഉണ്ട് നിങ്ങളെ. ആൾക്കാർക്ക് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു 10 പേരിൽ മിക്ക ഒരു 6 പേരോ 7 പേരോ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു 5 പേര് വരെ. ഇപ്പോൾ ഓഫീസിലും വർക്ക് ചെയ്യുന്ന ആംബിയൻസിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയുണ്ട്, വാട്ട് യു ഫീൽ? ഞങ്ങൾക്ക് ലക്കിലി എവറിത്തിങ് ഈസ് ഗുഡ് ഓഫീസിൽ, വർക്കിലും. അവിടെ ഒരു ഡിഫറൻസ് ഒന്നും വലുതായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ എല്ലാവരും ഈക്വൽ ആണ്, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിക്കാണ്. അല്ലാതെ നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല.
ഇപ്പം നിങ്ങളിപ്പം കമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വലി കമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റൈറ്റ് നോ നോക്കി ഒരു ഡിഫറൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ ഒരു മേജർ വൺ ഡിഫറൻസ് അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫ്രീഡം ആവാം, അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഡിഫേഴ്സ് ചിലപ്പം അതിലേക്കും വേറെ വേറെ ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ ഹൈഡ് ചെയ്ത് നിന്നിരുന്നത് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ പോവും. എന്തെങ്കിലും ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഹൈഡ് ആവുന്നില്ല, നമ്മളത് സപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യും. നമുക്കൊരു കൈയും കാലും ഒരു ചൊറിച്ചില്ലെന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്കത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആങ്കർ ആണെങ്കിലും ഒപ്പീനിയൻസ് ആണെങ്കിലും പുറത്തോട്ട് വന്നു പോകും. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, അതൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ചേഞ്ചായി. അതായത് ആദ്യം ഞങ്ങൾ ഭയങ്കര ഞങ്ങളെ സെൽഫ് തന്നെ ഭയങ്കര ഹൈഡ് ചെയ്ത് അങ്ങനെയാണ് പൊതുവെ ഞങ്ങളെ ഫാമിലി ആൻഡ് ഓൾ അബായ ഇസ്ലാമിക് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം, അവിടെ തലയിൽ ഇടാണ്ട് ഒന്നും നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അത് മേജർ ഡിഫറൻസ് ഞങ്ങൾ തന്നെ വരുത്തി ഞങ്ങളെ ലൈഫിൽ. വേറെ എന്തൊക്കെ കിട്ടിയൊരു ഫ്രീഡത്തിൽ ഏറ്റവും മെയിൻ ഒരു പ്രയോറിറ്റിയിൽ ഒരു 1, 2, 3 എന്തൊക്കെയായിരിക്കും ആ കിട്ടിയൊരു ഫ്രീഡം? എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവ പുറത്തിറങ്ങാം പറ്റൂലായിരുന്നു. പോവാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ ആ ഒരു കാര്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ അപ്ഡേറ്റ് ചെയ്തപ്പോ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അവിടെ പെർമിഷൻ ഇവിടെ പെർമിഷൻ ആ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട്. ഏത് നട്ടപ്പാതിരെ വേണേലും പുറത്തു പോവാം, ഡ്രസ് ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ശാസ്ത്രീയമല്ല. അതായത് ആകെപ്പാട് ഒരു വലിയ റിലീഫ്. അതന്നെ വലിയ റിലീഫ്. ഏതോ ഒരു ജയിലിനകത്തുനിന്നൊക്കെ ഇറങ്ങി ഹാപ്പി ഫൈൻ ഇൻഡിപെൻഡന്റ് വെരി ഹാപ്പിലി ഗോയിങ് ടുഗദർ ലവിങ് ഈച്ച് അദർ ഇൻ എ ഗുഡ് ലൈഫ് റൈറ്റ് വിത്ത് എ ഗുഡ് വർക്ക്. നമ്മളിപ്പോ ഇറങ്ങിയത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഫിനാൻസിന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവും, അത് വേറെ കാര്യം. നമ്മൾ അത് സെക്യൂർ ആക്കിയിട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതെ, എന്തൊക്കെ പറഞ്ഞാൽ പ്രയോറിറ്റി അതാണല്ലോ ഏറ്റവും ആദ്യം. അതുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് അല്ലേ. അതെ, അതായത് നമ്മുടെ പല ഇന്റർവ്യൂസിലാണെങ്കിൽ പോലും വ്യൂവേഴ്സ് കണ്ടിട്ടുള്ളതാണ്, പക്ഷെ നമ്മുടെ ജിഞ്ചർ മീഡിയ വ്യൂവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്പം ഒരു ഒരു പെർട്ടിക്കുലർ ഏജിലായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ഓഫ് കോഴ്സ് ചിലപ്പോൾ നമ്മളെ ആ ഒരു ടീനേജിലാവാം അത്, യെസ് ഐ ആം ലൈക്ക് ദിസ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഹോർമോൺ പരിപാടി ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞത് നിങ്ങൾ ഏകദേശം ഒരേ ഏജിൽ തന്നെയായിരുന്നു. ഹോർമോൺ പരിപാടി ഒന്നും ഇല്ല ഇത്. എന്താ പറയാ, ഈ ഹെട്രോസെക്ഷൽസ് എങ്ങനെയാണ് അവർക്ക് ഫീലിങ്സ് തോന്നുന്നത്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹോമോസെക്ഷൽസ് അങ്ങനെയുള്ളൂ. അല്ലാതെ ഇതിൽ നമുക്ക് ഇപ്പൊ പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ലാത്തവരോട് ജെൻഡറും ഇല്ല, അതിനിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഹോർമോൺസ് ഇല്ല. അത് ഞങ്ങളും മുന്നേ വിചാരിച്ചിരുന്നു, നമുക്ക് അറിയില്ല, പലർക്കും അറിയില്ല. അപ്പോ ഹോർമോൺസിന്റെ ഇതൊന്നും ഇല്ല. മുന്നേ തൊട്ട് നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, അത് പണ്ട് തൊട്ട് എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് ആൾക്കാർ അറിയാത്തത്. ഒരു ഫോറിൻ സംഭവമാണെന്നുള്ള രീതിക്ക് വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാത്തത് കൊണ്ടാണ്. ഇത് ഹോർമോണൽ പ്രശ്നമേ അല്ല. എങ്ങനെയാണോ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും എക്സ്പ്രസ് ചെയ്യുന്നു. ഇറ്റ്സ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അത് അങ്ങനെ ആയി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. നാച്ചുറൽ ആണ്. ഓക്കേ. അതിപ്പം ഏത് ക്ലാസ്സിലൊക്കെ ആയിരിക്കും, ഏത് സ്റ്റാൻഡേർഡ്? ഇപ്പം നമ്മളൊരു പൊടിക്കൽ ചിലപ്പോൾ ഒരു 7th-ലായിരിക്കാം, 8th-ലായിരിക്കാം. നമുക്കൊരു ഒരു ടീനേജ് പരിപാടിയിലായിരിക്കാം കൂടുതലും ഇത് നമുക്ക് തിരിച്ചറിയുന്ന ഐഡന്റിറ്റി. ഞാനൊരു +1, +2 ഞാനും ആ ഒരു ടൈമിൽ തന്നെ +1, +2 പക്ഷെ മുന്നോട്ട് ഗേൾസിനെയൊക്കെ നോക്കുമായിരുന്നു, നമ്മള് ഭംഗി നോക്കുമല്ലോ. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് അവിടെ അത്രക്ക് നോളജോ സെക്സ് എഡ്യൂക്കേഷനോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അതിനെപ്പറ്റി അധികം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആക്ച്വലി, എന്താണ് സംഭവം. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്നത് അമ്മ അച്ഛൻ ആണ് പെണ്ണ് അങ്ങനെയാണ് കണ്ടുവരുന്നത്. സോ വി ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. അതാണ് നമ്മുടെ നാട്ടിൽ അത് എക്സ്പോഷർ ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, പഠിക്കുക, പിന്നെ പോവുക, വരിക, അതേ ഉള്ളൂ. അപ്പം ആകെ ഒരു കൺഫ്യൂസ്ഡ് ഇതായിരുന്നു. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടോ, അതായത് ആ ഒരു ഡേയിലാണ് ഞാൻ ചിലപ്പോൾ കൂടുതൽ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയൊരു ഡേ ആയിരിക്കാം ചിലപ്പോൾ, ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി ഒക്കെ വരെ ഉണ്ടാവും എന്ന് കരുതി നിന്ന ആൾക്കാരാണ്. അതായത് ഒരുമിച്ച് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മൾ ഓവർ എന്താ പറയുക, കൂടെ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നുള്ളത് പറയത്തില്ലേ. അപ്പം ആ ഒരു ഫ്ലോയിൽ പോയിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വന്നത് പാരൻസ് വീട്ടിൽ അറിഞ്ഞു. അപ്പം ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി
അത്ര ഇയാളോട്ടുണ്ട്, ഐ മീൻ ടു ഹർ ഇൻവോൾവ്ഡ് ആണ്. ഒരാളില്ലാതെ ഒരാൾക്ക് പറ്റില്ല മുന്നോട്ട് പോവാൻ എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ കൺഫേം ആയി, ലൈക്ക് വി ആർ ഇൻ ടു ഈച്ച് അതർ, അങ്ങനെ മനസ്സിലായി. അപ്പൊ നമുക്കൊന്നും കൂടെ ആ ഒരു പ്രോബ്ലം വന്നതിനെവേ ഒരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ പിടിക്കുന്നത്. കാരണം നമുക്കൊന്നുകൂടെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ഓറിയന്റേഷൻ എന്താണ്, നമ്മുടെ താല്പര്യം എന്താണെന്ന്. ആ ഒരു പ്രോബ്ലം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേ ബി ഒരു 2017 ഒക്കെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൾക്കാർ കാണുമ്പം ഒരു ഷോക്കിംഗ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് 2 ഇയേഴ്സ് ബാക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർ ഇത് എഗ്രി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഇത് ഇതിനോട് ഓക്കെ ഫൈൻ യെസ് നോർമൽ എന്നുള്ളൊരിത് തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണോ? മുന്നത്തെ പോലല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഡിഫറൻസ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. കാരണം ഇപ്പം റീസെൻ്റ്ലി തന്നെ ഞാനിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയാം. റീസെൻ്റ്ലി ഇപ്പം നമ്മളെ പാരൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് അവർക്ക് ആക്സെപ്റ്റൻസ് ഇസ് ലെസ്, അതങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ, ഇപ്പം നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അവർ ഗേ കപ്പിളാണ്. സോ ഒരാൾ മരിച്ചുപോയി. സോ അവരുടെ പാരൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, സോ അവരുടെ ഡെഡ് ബോഡി വരെ അൺക്ലെയിംഡ് ആയിരുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും, ലൈക്ക് ആൾക്കാർ അത്രയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് അത്രയ്ക്ക് ഒരു ഇത് തോന്നിയില്ല. ബട്ട് മുന്നത്തെക്കാളും ഇപ്പൊ കുറച്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതും ഈ ആക്സെപ്റ്റ് ചെയ്യുന്നവർ കറക്റ്റ് നമ്മളൊരു കപ്പിൾ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ള രീതിക്ക് എടുക്കുന്നില്ല. ഓക്കെ, ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽ ഗേൾസ് അങ്ങനെ അങ്ങനെ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് അവർക്ക് കപ്പിൾ എന്നുള്ള ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവള് ഞങ്ങളോട് പറയും, ഇപ്പൊ നിങ്ങൾ ആരെ കൊന്നിട്ട് വന്നാലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ റിലീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു സിന്നാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളിക്കാരിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഡിഫറെന്റ് ലെവലും കാറ്റഗറീസും വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് ആ ഒരു ജെന്യുവിൻ ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് മേ ബി നടക്കുമായിരിക്കും ഫ്യൂച്ചറിൽ. ഇപ്പം പലരും പല കപ്പിൾസും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ പറയുന്ന ഒരു കാര്യമാണ്, പാരൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരുടെ മനസ്സിൽ, കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അല്ലെങ്കിൽ വേറെ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവ് അവർ നോക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവർ കോമൻസ് ആണെങ്കിലും അല്ല, അവർ പറയുന്നൊരു കാര്യമാണ്, മേ ബി ഡോക്ടറെ കാണിച്ച് നോക്ക്, പാരൻസും ചിലപ്പോൾ അത് കാണിച്ചിട്ടുണ്ടാവും, സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് നോക്ക്, അതിലൂടെ മാറ്റും, ചിന്തകളെ മാറ്റും. പക്ഷേ നിങ്ങളുണ്ടായത് അങ്ങനെ തന്നെ ആണ്, അല്ലെങ്കിൽ യുവർ തിങ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ മാറ്റാൻ ട്രൈ ചെയ്യുന്ന പാരൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആൾക്കാരും ഉണ്ടാവാം. അതിനടുത്ത് എന്താ പറയാനുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കുറേ പേരുണ്ട്. ഞങ്ങൾക്ക് തന്നെ പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട്. അതായത് ഇങ്ങനെ ഞങ്ങളെ പാരൻസ് ഇങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളെ സെക്ഷുവാലിറ്റി മാറ്റാൻ വേണ്ടി. അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് നമ്മളെ സെക്ഷുവാലിറ്റിയോ നമ്മളെ ഐഡൻറ്റിറ്റിയോ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൺസൾട്ട് ചെയ്താൽ മാറുന്ന സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ അവരെ സെൽഫ് തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ മാറുമോ? ഇല്ല. ഇപ്പൊ ഈ ആണ് പെണ്ണ് റിലേഷനുള്ളത് അവർക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നെ ഒരു ഡോക്ടറെ കാണിച്ചാൽ എനിക്ക് ഒരു ആണിനോട് താല്പര്യം വരില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ ഐഡന്റിറ്റി സർപ്രൈസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊരു വലിയ തെറ്റല്ലേ? വേറൊരാളോട് ചെയ്യുന്ന ഒരു തെറ്റും കൂടല്ലേ? ഐ മീൻ അത് സർപ്രൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ആക്ച്വലി ഇല്ലല്ലോ അവരുടെ. അത് നമ്മൾ ആ ഒരു സോറി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, പക്ഷെ മനസ്സിലായി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ ഞാനിപ്പോ ഒരു ആണിനെ മാരി ചെയ്ത് കുട്ടികളായിട്ട് ജീവിക്കാൻ നേരത്തെ സ്റ്റിൽ ഐ എം ഹോമോസെക്ഷ്വൽ. അപ്പൊ അങ്ങനെ ഒരു ലൈഫിൽ എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ഡെലിവറി ദാറ്റ് ടു ഹാവിങ് സെക്സ് വിത്ത് എ മാൻ, ഇത് എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ്. അപ്പൊ അത് ചെയ്യുന്നതിലോറ് ഇരട്ടി ഞാനാണ് അവിടെ ബുദ്ധിമുട്ടുന്നത്. അയാളെ ചതിക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്, വരും ഒബ്വിയസ്ലി. ഞാൻ മാരി ചെയ്യായിരുന്നെങ്കിൽ ഒരു മാനെ എനിക്ക് അത് വരും, മനസ്സുള്ള ഒരാളാണെങ്കിൽ വരും. പിന്നെ അതേസമയം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മേ ബി ഞാൻ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ എന്നിട്ട് മനസ്സിലാക്കാതെ ചെയ്യുമ്പോ അവിടെ ഞാൻ എന്റെ സൈഡിൽ നിന്ന്, അതായത് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഫോഴ്സ്ഡ് ആവുകയാണ്, എസ്പെഷ്യലി ഗേൾസ്. ബോയ്സും ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗേൾസ് ഒന്നുകൂടെ സപ്രസ് ചെയ്ത് ഇതാണ് നിന്റെ ലൈഫ്, പഠിത്തം കഴിഞ്ഞാൽ മാരി കിഡ്സ്. അത് ആ ഒരു സംഭവം പറഞ്ഞാൽ അത് സൊസൈറ്റിയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. സൊസൈറ്റിയാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഒരു ആണിനും അതുപോലെ തന്നെ പെണ്ണിനും വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വരുന്നത് അല്ലേ? അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ്. ഈ പക്ഷേ ഇപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോഴുള്ള ആൾക്കാരും ഒക്കെ വന്ന് ഇപ്പം ഇൻ്റർവ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് ബാക്കിയുള്ളവർക്കും ഒരു കറേജ് വന്ന്
അവരും കമ്മൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊരാളെ ചീറ്റ് ചെയ്യാൻ ഉള്ള അവസരം കൊടുക്കാൻ ഇപ്പോൾ വളരെ കുറവാണ്, അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. ഇവൻ കിഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ കമ്മൗട്ട് ചെയ്ത് ഡിവോഴ്സ് വാങ്ങി ഹസ്ബൻഡിനോട് കാര്യം പറയും, ഇതാണ് മാറ്റർ, എനിക്ക് വേറെ ഒരാളായിട്ട് ഒരു ഗേളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ പുറത്തോട്ട് വരുന്നുണ്ട്, ഇവൻ അവരെ കിഡ്സ് വരെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടമ്മമാർ എന്നുള്ള രീതിക്ക്. അത് ഞങ്ങൾക്ക് അറിയാം കുറച്ചുപേരെ അങ്ങനെ ഇപ്പോ കമ്മൗട്ട് ചെയ്തിട്ടുണ്ട്, അതായത് അവരുടെ ഒരു ക്ലോസ് സർക്കിളില്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അതിൽ ഒരുപാട് ഹാപ്പിയാണ്. അവിടെ രണ്ടുപേരും ഫ്രീ ആവുകയാണ് ശരിക്കും, അവര് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ വാട്ടെവർ. അതൊരു ഈ പാരന്റ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു കപ്പിൾസിനും, ഐ മീൻ ഇങ്ങനെയുള്ള കപ്പിൾസിന് വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡേ. അപ്പോൾ അത് നിങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം രണ്ടുപേർക്ക് ഒരേ രീതിയിലാണോ, അതോ അതിൻ്റെ ഒരു യാത്ര എങ്ങനെയാണ്, ആ അടുപ്പം യാത്ര എങ്ങനെയാണ്? പാരന്റ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും ഒരു ഒരു പ്രായം എത്തുന്നവരെ അവർക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒബ്വിയസ്ലി അവർ സ്ട്രഗിൾ ചെയ്യും. സോ നമ്മൾ ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. ഈവൻ തോ ഞങ്ങൾക്ക് ജോബ് ഉണ്ടായിരുന്നു, പക്ഷേ ഇമോഷണലി സപ്പോർട്ട് ഫ്രം പാരൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു കാര്യം. അതില്ലാത്തത് കൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു, ബട്ട് ആ സ്ട്രഗിളിലൂടെയും കടന്നുപോയി. പക്ഷെ നമ്മൾ പാരൻസ് അക്സെപ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ സൊസൈറ്റി ഫോഴ്സ്ഡ് ആവും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ വന്നിട്ട് എൻ്റെ മോള അവൾക്ക് അവളെ ഇഷ്ടം, നിങ്ങൾ ചോദിക്കാൻ ആരാ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ പിന്നെ സൊസൈറ്റിക്ക് ഒരു ഇത് വരും റോളിൽ. അതായത് നമ്മുടെ സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണ്ടേ, എന്നിട്ടാണ് ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ലൈക്ക് ഇഫ് ഒരവരുടെ പാരൻസ് ഓക്കെ ആണെങ്കിൽ ദെൻ വാട്ട്സ് എ മാറ്റർ വിത്ത് ദ സൊസൈറ്റി. കോമൺ യൂഷ്വൽ തിങ് ആ എന്നാകും. അതെ, അപ്പൊ അത് ഞങ്ങളുടെ ഗ്രാഫ് താഴോട്ട് തന്നെയാണ് പോകുന്നത്. അത് ഉയരും ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല. വീട്ടുകാർക്ക് അക്സെപ്റ്റൻസ് ആക്ച്വലി ഓക്കെ അക്സെപ്റ്റ് ചെയ്യണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് അതും ചെയ്യൂല. അവരങ്ങനെയാണ്, അവര് വളർന്നു വന്ന സാഹചര്യവും എല്ലാം അങ്ങനെയാണ്. പറഞ്ഞ കാര്യമല്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെ അത് കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ആ ഒരു പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇത് ഞങ്ങളുടെ മക്കളുടെ കുറ്റമല്ല, അവർ ഇൻബിൽറ്റ് ആയിട്ട് ഇവരിങ്ങനെയാണ്, ഐ മീൻ ഇവരുടെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരാൻ അതും പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര. അതും അവരെ പറഞ്ഞിട്ട് കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും പിന്നെ സൊസൈറ്റൽ പ്രഷർ ഉണ്ട്, റിലീജിയൻ വൈസ് ഉള്ളതുണ്ട്, മതത്തിൽ നിന്ന് വരെ പുറത്താവാം, അങ്ങനത്തെ ഓരോ ഇതുണ്ട്. അവരുടെ സൈഡും പ്രഷർ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പുറകെ നടന്ന്, അതായത് കൊല്ലാൻ വരെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവൻ ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോ ഇത് നിർത്തിയാലെങ്കിലും മതി, ലൈക്ക് വി ഡോണ്ട് നീഡ് ദ ആക്സെപ്റ്റൻസ്. നമ്മൾ അതിനുവേണ്ടി ബെഗ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് പാരന്റ്സിനെക്കാളും മക്കളാണ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ മനസ്സിലാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇഷ്യൂസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച എന്താ അവർ അങ്ങനെ ബിഹേവ് ചെയ്തേ, അങ്ങനത്തെ ഒരു ഇത്. കാരണം ആ ഒരു ടൈമിൽ വന്ന ക്ലാഷ് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തിങ്ക് ചെയ്ത് മനസ്സിലായി, ഓക്കെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, കുറെ പേർക്ക് ആൻസർ കൊടുക്കേണ്ടി വരും. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് അബൌട്ട് അവർ പാരന്റ്സ്, സംഭവം. കാരണം നമുക്ക് അവരെ ബാഡ് ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതുകൊണ്ടാണ് പോട്ടെ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി സമാധാനിക്കുന്നു. ഈ ആ ടൈമിൽ ഇപ്പൊ പിന്തിരിപ്പിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാകുമല്ലോ, അതായത് നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പാരന്റ്സ് മനസ്സിലാക്കി, പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് കുറേ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായിരിക്കും? ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും കൊണ്ട് കാണിക്കുവോ, അല്ലെങ്കിൽ സംഭവം എന്തെങ്കിലും? ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരത് മിസ്യൂസ് ചെയ്യുക ചെയ്തത്, അതായത് ഞങ്ങളെ ബിട്രേ ചെയ്യുക ചെയ്തത്. ഞങ്ങൾ അവരെ കൂടെ പോയി നിന്നു, ഓക്കെ മനസ്സിലാക്കാൻ ടൈം എടുത്തോടെ പാരന്റ്സ് അല്ലേ, അവർക്ക് കുറച്ച് ടൈം കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി അവർ എന്നെന്താക്കിയാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി, ഒരു കൗൺസിലറെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് അവിടുന്ന് കൗൺസിലിംഗ് തരിക. അത്രക്ക് എന്താ പറയുക, അങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്തത്. സോ ഇതിൽ വിറ്റെന്നാന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തലയിൽ പഴമൊക്കെ വെച്ച് കട്ട് ചെയ്ത്, അതെന്തിനാന്ന് അറിയില്ല, വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാന്നാണോന്ന് അറിയില്ല. ലൈക്ക് അങ്ങനെ തന്നെങ്കിലും മനസ്സ് മാറട്ടെ എന്ന ചിന്ത, ബട്ട് ഇവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം
എങ്ങനെ ഒരാളുടെ മനസ്സ് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുക? എന്നാ പിന്നെ നമുക്ക് ഒരു കിലോ പഴം വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് കുറച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ അവരെയും കുറ്റം അവരുടെ ഒരു നോളജ് ചിലപ്പോൾ ഐ മീൻ ഈ ഒരു കാര്യത്തിൽ ഇതായിരിക്കാം, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ മാറും. പക്ഷേ അത് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ റിലീജിയൻ വൈസ് അവർ പുറമേ നോക്കുമ്പോൾ റിലീജിയൻ പക്കാ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിളിക്കാം ഹിപ്പോക്രിറ്റ്സ് എന്നാ, കാരണം റിലീജിയനിൽ ഈ വക പരിപാടിയൊക്കെ ചെസിൻ ഹിപ്പോക്രിറ്റ് വിളിക്കാൻ പറ്റും. കാരണം എന്താ, പുറത്ത് ആരോടും പറയുന്നില്ല, ഇവര് ഉള്ളിൽ വെച്ച് ചെയ്യുക. പുറത്ത് ഭയങ്കര മാന്യന്മാരായിട്ട് ഇവര് നിൽക്കുന്നത്, പക്ഷെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന പരിപാടി അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പറഞ്ഞ വിശ്വസിക്കുകയില്ല, അണ്ടർഗോ ചെയ്യുന്ന നമ്മളാ. നമ്മള് തെളിവില്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല, ആ ഒരു സാഹചര്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ് അത് വിട്ടു, ആ പരിപാടി വിട്ടു, പിന്നെ അങ്ങനെ ഒന്നും മുറിച്ചിട്ടില്ല. ഇല്ല, പിന്നെ എന്നെ കിട്ടിയില്ല. ഇപ്പൊ കിട്ടാണ്ട് വേറെ എന്തൊക്കെ ചെയ്തോ നോക്ക്. അതിലേക്കാണെങ്കിലോ എനിക്ക് ഇതുപോലത്തെ കൂടോത്രം അതിലോട്ടൊന്നും ഇല്ല ആൾക്കാര്. പക്ഷേ എന്റെ പാരന്റ്സ് ഇല്ല, വേറെ ഒരു അങ്കിളുണ്ട്, അതുകൊണ്ടും എന്താ ചെയ്തതെന്നൊന്നും. പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു ഒരു പെനിട്രേറ്റീവ് സെക്സ് കിട്ടാത്തോണ്ടാണ് വി ആർ ലൈക്കിങ് ഈ ചെതറോ വി ആർ ഇൻ ലവ്. അത് പലരുടെയും വിചാരം അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പുള്ളി കറേജ് കാട്ടി, പുള്ളി നേരിട്ട് വന്ന് കഴിച്ച് എളാപ്പാന്ന് വിളിക്കുക. പുള്ളി വന്ന് ഒന്ന് പറയാണ്, മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്, ഫ്രണ്ട് ആയിട്ടുണ്ട്, എളാപ്പ ആയിട്ടുണ്ട്, നമുക്ക് ഹോട്ടലിൽ പോവാന്ന് അങ്ങനെയുണ്ട്. ഇതന്ന് ഇത്ര ഇതിൽ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു, ഇവക്കും പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു. അതാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോ പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നു. പറഞ്ഞു പറഞ്ഞു ഇവൻ ഞാൻ ഇത് മുന്നേ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ദേ ആർ നോട്ട് റെഡി ടു ബിലീവ്. പാരന്റ്സ് ബിലീവ് ചെയ്തിട്ടില്ല. ഇല്ല, കാരണം എല്ലാം ഇപ്പോ അങ്ങനെ പറയില്ല. കാരണം നമ്മൾ നോക്കുമ്പോ ഒരാളാപ്പ അങ്ങനെ പറയില്ലല്ലോ. സ്വന്തം വൈഫിന്റെ സിസ്റ്ററിന്റെ മകളോട് ഏതെങ്കിലും ഉള്ള അപ്പൊ പറയൂ. അപ്പൊ എന്താ ടൈമില് റിപ്ലൈ? ഞാനും ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോളാ ചോദിച്ചത്. ഞങ്ങളിങ്ങനെ ആ ടൈമിൽ സ്റ്റാർട്ടിൽഡായി പോയി. ആ പക്ഷെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾ ഇനിയിപ്പം എന്തെങ്കിലും മോശമായിട്ട് അവിടെ പറയുകയാണെങ്കിൽ, എതിർത്ത് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. അതായത് ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ നോക്കും, ഉപദ്രവിക്കോ എന്നൊക്കെ ഉള്ളൊരു തോട്ടം. ഞങ്ങളന്നിപ്പോ ഭയങ്കര വൾണറബിൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ കേട്ടിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കുക, കാരണം നമുക്ക് എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതെ, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറയുമ്പോൾ 1 or 2 seconds നമ്മൾ സ്റ്റക്ക് ആകും. അതെ അതെ, അതും ആരും ഇല്ലാത്ത നേരം നോക്കി പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നേ. ഇത് ആ ഒരു ടൈമിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് ഒബ്വിയസ്ലി വിശ്വസിക്കില്ല. പല സൈഡിൽ നിന്നും പല ആൾക്കാരും നേരിട്ടും അല്ലെങ്കിൽ കമന്റ് വഴിയോ അല്ലെങ്കിൽ വാട്ടെവർ പല രീതിയിലുള്ള അറ്റാക്സ് ഉണ്ടാവാം. നേരിട്ട് വന്ന് പറഞ്ഞ് ഇതുപോലെ ഇതിനെ ഇരട്ടി പൊട്ടിത്തെറിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടാവാം. നേരിട്ട് വന്ന് പറയാൻ ഈ കമന്റ് ബോക്സിൽ കിടക്കുന്ന അവന്മാർക്ക് ഒട്ടും ധൈര്യമില്ല. നേരിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഓക്കേ, ഇതുവരെ അല്ല. അതിപ്പോ നമ്മള് കമന്റ് ബോക്സിൽ ഉണ്ട് ട്ടോ, കുറേ ഉണ്ട്. ഞങ്ങള് ലുലു പോയപ്പോ എന്തോ ഒരു കമന്റ് വന്നാണ്, ഇവരെ കണ്ടിട്ട് ഞാൻ മാറി നടന്നു, എനിക്ക് അറപ്പ് തോന്നിയെന്ന്. അപ്പൊ ഞങ്ങള് ഓക്കേ, അതായത് നമ്മളെ കണ്ട് അറപ്പ് തോന്നാനായിട്ട് നമ്മള് ഇതിനവിടെ അറപ്പ് തോന്നുന്ന രീതിക്ക് അല്ല നടക്കുന്നത്. ഇത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രശ്നമാണ്, ഓക്കെ മാറി തുടങ്ങും, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്തിനാ പോയത്? മൂവി കാണുക, തിരിച്ചു വരിക, നമ്മുടെ ടൈം എൻജോയ് ചെയ്യുക. നമ്മൾ ബോധർ ചെയ്യുന്നില്ല, ലൈക്ക് നമ്മൾ സർപ്രൈസ്ഡ് ആവുക. ഇവർക്ക് എന്താ പ്രശ്നം? നമുക്ക് മനസ്സിലാവുള്ള ആൾക്കാരുടെ ഓൾറെഡി ഉള്ള കുറേ തോട്ട്സുകളാണ്. ഇനി പക്ഷേ ഈ വരും വർഷങ്ങളിൽ ഇനി അങ്ങോട്ട് ആ തോട്ട്സ് അങ്ങ് മാറട്ടെ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഈ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചല്ലായിരുന്നോ ചെയ്തത്? അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഫ്രണ്ട്സായി അല്ലേ? സ്കൂളിൽ വന്നിരിക്കുന്നു, ആ ബാച്ചിൽ നിങ്ങൾ ഫ്രണ്ട്സായി. ആ ഫ്രണ്ട്സായ ടൈമിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ക്രഷ് രീതിയിലായിരുന്നോ, അതോ ലൈക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയായിരുന്നോ? അതും കമ്മോട്ട് ചെയ്തൊരു ഒരു ഏരിയയാണല്ലോ, സമയമായിരുന്നു. എനിക്ക് ഇവള് ക്ലാസ്സിലോട്ട് പെട്ടെന്ന് കയറി വന്നപ്പോ എനിക്കൊരു ക്രഷ് തോന്നിയിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ? ഈ തട്ടോ കിട്ട് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഇല്ല ഇല്ല, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഞാൻ ഉള്ളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിന്നീട് അവളോട് പറയണ്ടായി. എനിക്കും ക്രഷ് തോന്നിയിരുന്നു കേട്ടോ. അതായത് സംസാരിച്ച് വന്നപ്പോൾ എനിക്കും ഭയങ്കര ബോൾഡാണ്, ഭയങ്കര എല്ലാ ഓപ്പൺ ആയിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ എനിക്ക്
ക്രഷ് തോന്നി. ഒരേ ടൈമിൽ തന്നെ അത് തോന്നി. ഞങ്ങൾ മിങ്കിൾ ആവാൻ ടൈം എടുത്ത്, ശരി, പ്ലസ് വൺ വന്നെങ്കിലും എൻ്റെ ലോട്ട് ആയപ്പോഴാണ് ഒന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയതും അങ്ങനെയൊക്കെ. ആദ്യം ആരാണ് ആക്ച്വലി, യെസ് ഐ ലൈക്ക് യു അല്ലെ, ഐ കൈൻഡ് ഓഫ് ഹാവ് ദാറ്റ് ഫീലിംഗ് കോൾഡ് ലവ് ടു യു എന്ന് തോന്നിയത് എന്ന് പറഞ്ഞത് ആരാണ്? അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട്ഫുൾ. ആരാ പറഞ്ഞത്? ശരിക്കും നമ്മൾ അങ്ങനെ ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കരുത്, ഇപ്പൊ നമ്മളിൽ ഒരാൾ ഒരാണായിരുന്നെങ്കിൽ, ഒരു പെണ്ണായിരുന്നെങ്കിൽ, ആ അല്ല ഓൾറെഡി പെണ്ണാണല്ലോ, ആണോ പെണ്ണോ, ഹെട്രോസെക്ഷൽ രണ്ടുപേരും ഓക്കേ, ഡിഫറന്റ് ഇതായിരുന്നെങ്കിൽ, ജെൻഡർ ആയിരുന്നെങ്കിൽ, അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോ ഫാമിലി ഫ്രണ്ട്സ് ആണ്, മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആണ്, കുഴപ്പമില്ല, നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാരേജ് ചെയ്യാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവളും ആ എനിക്കും അങ്ങനെ തോന്നി, അങ്ങനെയാണ് പിന്നെ നമ്മൾ ആ കൺവെർസേഷൻ സ്റ്റാർട്ട് ആക്കിയത്. പിന്നെ അത് ഗ്രാജുവലി ഒരു ഫ്ലോയിൽ ഡെവലപ്പ് ചെയ്ത് ഫൈനലി ഡിസൈഡ് ചെയ്തു, ഓക്കെ ഈ വ്യക്തി ഇല്ലാതെ അല്ലേ, അതിലില്ലാതെ എനിക്ക് പറ്റില്ല, ഇല്ലാതെ പറ്റില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് നിങ്ങൾ ബാക്കി ഈ ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്ന് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് അല്ലേ വീക്കെൻഡ് ഒക്കെ ചില്ല് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും ഗേ കപ്പിൾസ് ആണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത്, അപ്പൊ ഗേ കപ്പിൾസിന് കുറച്ചും കൂടെ ഫൈനാണ് അക്സെപ്റ്റൻസ് കിട്ടാൻ എന്ന് ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു ഒരു ലെസ്ബിയൻസ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അതിന് ഡിഫറൻസ് ഉണ്ടോ, തോന്നിയിട്ടുണ്ടോ? ആണുങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഈസ് ലൈക്ക് സെയിം ഓൺലി എനിക്ക് തോന്നിയത്. ഇൻ ദ മാറ്റർ ഓഫ് ലെസ്ബിയൻ ആവട്ടെ, ഗേ ആവട്ടെ, ആരാവട്ടെ, ആക്സെപ്റ്റൻസ് ഇസ് സെയിം ഓൺലി, വല്ല ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പാരന്റ്സ് എത്ര ലിബറൽ ആണോ അത്ര അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രശ്നം ഉണ്ടാവാം എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആവട്ടെ ആരാവട്ടെ, മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടഫ് ആയിരിക്കും ആ ഒരു ജേണി. ടഫ് ആൻഡ് റഫ്. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ടോ, ആൾക്കാരുടെ ഡൗട്ട്സ് ഉണ്ടാവില്ലേ ഇപ്പം മെസ്സേജ് ആയിട്ടും വരാം അല്ലെ കാണുമ്പോഴായിരിക്കും, ഇപ്പം ലെസ്ബിയൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ലൈക്ക് ആൾക്കാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു കൗതുകം ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹൗ ഇറ്റ് വിൽ ബി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നുള്ള ചോദ്യം അല്ലെങ്കിൽ യു ആക്ച്വലി അതിന് റിയാക്ട് ചെയ്യുന്നത് അവരെ വളരെ അതിൻ്റെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? മനസ്സിലാക്കാൻ ശ്രമിക്കും, മനസ്സിലാവാത്തവരെ നമ്മൾ അല്ലാത്ത രീതിയിൽ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അതായത് ചിലര് അവര് ഒരു വൾഗർ രീതിക്ക് ചോദിച്ചവരും, ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്നത് നമുക്ക് പിന്നെ ഊഹിക്കാമല്ലോ ഏത് രീതിക്കായിരിക്കും അവരെ ചോദിക്കാന്നുള്ളത്. അതിന് ഞങ്ങളിപ്പോ ചിലത് ഇഗ്നോർ ചെയ്യലുണ്ട്, കാരണം നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നവരുണ്ട്, നമുക്കറിയാം പോത്തിനോട് വേദം ഊതിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും. പിന്നെ ചിലത് നമ്മൾ ഇടക്കൊന്ന് ട്രിഗറായി പോകും, മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് അങ്ങനെ വന്ന ഒരു ചോദ്യം അല്ലെ എന്തായിരിക്കാം, അങ്ങനെ വളരെയധികം നമ്മളെ അത്ര സുഖകരമല്ലാത്ത ഒരു റിപ്ലൈ അല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ രണ്ടുപേരെ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ, ആസ് ഇഫ് നമ്മളെന്തോ ഒരു ആണുങ്ങളെ ഡിപ്പെൻഡൻസി ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ അവർക്ക് തോന്നേ, അതൊക്കെ കുറച്ചൊരു അങ്ങനത്തെ രീതിക്ക് ചോദിക്കലുണ്ട്. ആക്ച്വലി അവർക്ക് സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്, പക്ഷെ അത് അവരെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഞങ്ങളല്ലല്ലോ, അതിന് വേറെ പല വേഗം അവർ കണ്ടെത്തണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുക. ഞാൻ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാണ്, അവർ നോക്കുമ്പോൾ നിങ്ങൾ ഗേൾസ് ആണ്, സോ ജസ്റ്റ് ഹിറ്റ് ചെയ്ത് നോക്കുന്നു എന്നുള്ള ഇത്, പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ എക്സാക്ട് കാര്യം എന്താണ് എന്നുള്ളത്. ഇപ്പൊ സെക്സ് എങ്ങനെയാന്ന് ചോദിക്കുന്നത്, സെക്സ് പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ്, ഞങ്ങളുടെ പ്രൈവസിയാണ്, ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ഞങ്ങൾക്ക് നീട് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ഇല്ല. അപ്പോ ഇപ്പൊ ഞങ്ങള് അവരോട് പോയിട്ട് എങ്ങനെ എങ്ങനെയാ ചെയ്യുന്നേ, അങ്ങനെ വെച്ചിരിക്കുന്നില്ല, നമുക്ക് വേണ്ട, താല്പര്യമില്ല, അപ്പൊ നമ്മൾ അതിനോട് കൂടുതൽ പറയലില്ല. അല്ലെങ്കിൽ നോർമൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരു കപ്പിൾസ് അവരോട് നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ, നാട്ടുകാരെ കൂടി വീടിന്റെ മുറ്റത്തൊന്നും ചോദിക്കില്ലല്ലോ, കോമൺ തിങ് വേണമെങ്കിലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങളുടെ ആക്ച്വലി ലവ് ലൈഫിലെ ഇപ്പം പലരും പറയേണ്ട, ഒരാൾ ചിലപ്പോൾ ബോൾഡായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ദ ആക്ട് ലൈക്ക്, ഞാൻ ചിലപ്പോൾ കേട്ടു ദ ആക്ട് ലൈക്ക് എ ഗേൾ, ദ അതർ വൺ വിൽ ആക്ട് ലൈക്ക് എ ഗൈ എന്ന് ഇറ്റ് ഹാപ്പൻസ് ആവാം. എന്നിട്ട് ഇപ്പം ആ ഒരു 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 ഗൈനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരു ട്രാൻസ്മെനും ആവാൻ ചാൻസസ് ആർ ഹൈ, ഡോണ്ട് നോ, ഇറ്റ് ഡിപ്പെൻഡ്സ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഇങ്ങനത്തെ കുറെ കമന്റ്സ് വരാറുണ്ട്, അത് ആക്ച്വലി ഡൗട്ട് കൂടാണ്.
ഇവളാണായിട്ട് കാണലും കൂടി. ഞാനാണ് ഇവള് പെണ്ണ്, അങ്ങനെയാണ്. ഞാൻ ഈ മുടി വെട്ടിയതുകൊണ്ട് മുടി മാത്രല്ല, ഇവര് ഇവളെ ഒരു ക്യാരക്ടർസ് ഇവള് ഭയങ്കര ബോൾഡ് ആണ്. കാണാൻ ഓക്കെ, കാണുമ്പോ ഭയങ്കര ബോൾഡ് ആണ്, ഭയങ്കര. പക്ഷെ ആളൊരു പിഞ്ച് കുഞ്ഞിന്റെ അതൊക്കെ നമ്മുടെ സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സംസാരിക്കുന്ന ആൾക്കാർ ബോൾഡ് ആണെന്നുള്ളത്, അതല്ലാതെ എനിക്കറിയത്തുള്ളൂ. കാരണം ഞാൻ ബോൾഡ് ആണ്, എനിക്ക് സംസാരിക്കാൻ അറിയാം ഓക്കെ, പക്ഷേ ഞാൻ ഇമോഷണലി കുറച്ച് വീക്ക്, ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പാ. പക്ഷെ ഇവള് എന്ന് പറഞ്ഞാൽ ഇവള് പോ സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ്, ഞാൻ വളവളാന്ന് സംസാരിക്കും, ഇവള് പോയിന്റ് സംസാരിക്കുള്ളൂ. ഹിറ്റ് ചെയ്ത് കറക്റ്റ് നോക്കി കൊടുത്തോളൂ. പക്ഷെ ഇവള് കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആണ്. ആൾക്കാര് വിലയിരുത്തുന്ന ഇപ്പൊ ഒരാള് നല്ല ബോൾഡ് ആയിട്ട് സംസാരിച്ചാല് അവരൊരാണായിട്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത അവരൊരാണായിട്ടോ, ആക്ച്വലി എങ്ങനെ അങ്ങനെ നമ്മൾ ജെൻഡർ പറയാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. ഇപ്പൊ ഒരാള് ക്രിസ്തുവിന്റെ വലിയ മുടിയല്ലേ, ഇതിപ്പോ കോൺട്രവേഴ്സി ആവുന്ന എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. എന്റെ പൊന്ന് ഇപ്പൊ എത്ര പെൺകുട്ടികള് ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്ര ആൺകുട്ടികള് ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പോയി പെണ്ണ് കാണുന്ന കാറ്റഗറൈസ് ചെയ്ത് വിളിക്കോ. നമ്മള് ഗ്രോസറി ഒക്കെ വാങ്ങാൻ പോകുമ്പോ ഷോർട്ട് ഹെയർസ് ഉള്ള ഗേളിനെ കടയാളോട് പറയുന്നത് നോക്കി എന്നെ പോലെ ഒരാള് കാണുന്നു ഇവര. അതായത് നമ്മള് കമന്റ് ഉള്ള ട്രോള് കാണും നമ്മുടെ ഇടയില്. അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാ മതി, ആക്സിഡന്റ് ആക്കിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുത്തിയിട്ട് ഇതാക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അവർ പച്ചയ്ക്ക് പറഞ്ഞതാ ഇവളുടെ ബോഡി കിട്ടിയാ മതി, ആളെന്റെ കൂടെ ഒന്ന് നിന്നാ മതി. അപ്പൊ ആ കുട്ടി വന്ന് നമ്മളോട് എങ്ങനെ മിങ്കിൾ ചെയ്ത്, അപ്പൊ നമ്മൾ നോക്കുമ്പോ ആ കുട്ടി ഒളിച്ചോടി പോയിട്ട് മാരേജ് ചെയ്തതാ, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ അങ്ങനെ നിക്കുമ്പോ ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ ഒളിച്ചോടി പോയതാണ്, അപ്പൊ വീട്ടുകാർ ഇതില്ല. അപ്പൊ നോക്കുമ്പോ അത്യാവശ്യം സെയിം സെയിം അങ്ങനത്തെ ഒരു ഇത്. ആ കൊച്ചിനെ വേറെ ഞങ്ങൾ അറിഞ്ഞാണ് വേറെ സ്ഥലത്ത് പോയി, വൃത്തിക്ക് അറിഞ്ഞു വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറയാ, അതായത് ഇവര് എന്ത് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത് ഇൻ എ ബാഡ് വേ. അറിയില്ല, മോശമായിട്ടുള്ള രീതിയിലാണ് വേറെ ആൾക്കാരോട് പോയി കൺവേ ചെയ്യുന്നത്.